വാർത്തകൾ തുടരുന്നു. 1 രൂപയുടെ പോലും നിക്ഷേപം ഇതുവരെ കൊണ്ടുവരാനാകാതെ എമർജിംഗ് കേരള. ഈ പദ്ധതിക്കായി KSIDC ചെലവഴിച്ചത് 13,36,00,000 രൂപ. എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ലേമെർഡിയനിൽ എമർജിംഗ് കേരളയ്ക്കായി വേദിയൊരുക്കാൻ ചെലവായത് 2,38,00,000 രൂപ. കോടികൾ പിടിച്ച 2012 സെപ്റ്റംബർ 12 മുതൽ 14 വരെ കൊച്ചിയിൽ നടന്ന എമർജിംഗ് കേരള വഴി ഒരു പദ്ധതിയും നടപ്പാക്കിയിട്ടില്ലെന്നും KSIDCയുടെ തന്നെ രേഖകൾ വ്യക്തമാക്കുന്നു. കേരളത്തിൽ ഏതെങ്കിലും പദ്ധതികൾ നടപ്പാക്കുകയല്ല, മറിച്ച് കേരളത്തിന്റെ അവസരങ്ങളും സാധ്യതകളും അവതരിപ്പിക്കുക മാത്രമായിരുന്നു എമർജിംഗ് കേരളയുടെ ലക്ഷ്യമെന്നാണ് KSIDC പറയുന്നത്. ഇതിനായി പക്ഷേ കോടികൾ ചെലവഴിക്കേണ്ടി വന്നു. എമർജിംഗ് കേരളയുടെ വേദിയായ ലേമെറിഡിയനിലെ ക്രമീകരണത്തിനായി 2,38,00,000 രൂപ നൽകി. എല്ലാവിധ സംവിധാനങ്ങളുമുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എന്ത് ക്രമീകരണമാണ് നടത്തിയതെന്ന് പക്ഷേ വ്യക്തമല്ല. പരസ്യപ്രചരണത്തിനായി 5,35,00,000 രൂപയും സൗഭാഗ്യ അഡ്വർടൈസ്മെന്റിന് 1,83,00,000 രൂപയും നൽകിയെന്നും പറയുന്നു. എന്നാൽ ഈ കണക്കിൽ പൊരുത്തക്കേടുകളുണ്ട്. 3 ദിവസത്തേക്ക് ഭക്ഷണത്തിനും താമസത്തിനുമായി ലേമെറിഡിയന് നൽകിയത് 3,09,00,000 രൂപ. ആധുനിക സൗകര്യങ്ങളുള്ള ലേമെറിഡിയനിൽ ശബ്ദ സംവിധാനം ഒരുക്കാൻ 1,22,00,000 രൂപയും ഉദ്ഘാടന വേദിയുടെ മാറ്റുകൂട്ടാൻ 23,00,000 പരിപാടിയുടെ അവതാരകർക്ക് 22,00,000 രൂപയും നൽകിയെന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോൾ മന്ത്രി കെ ബാബു ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ കെ ബാബു, എമർജിംഗ് കേരള വളരെ പ്രതീക്ഷയോടെ സംസ്ഥാന സർക്കാർ കേരളമൊക്കെ മുന്നോട്ട് വെച്ച ഒരു നിക്ഷേപ സംഗമമായിരുന്നു. പക്ഷേ നിക്ഷേപകരാരും ഇതുവരെ ഫലപ്രദമായ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല, നടപ്പിലായിട്ടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. താങ്കളുടെ പ്രതികരണം? അല്ല, ഒന്ന് നിങ്ങൾ ഈ കണക്കുകളെ കുറിച്ച് ഒരുപാട് വാർത്തകൾ അതിശയോക്തി പകരുന്ന ദിവസത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം വിവരാവകാശ പ്രകാരം ലഭ്യമായത് തന്നെ അതിനകത്ത് ഒന്ന് ഒളിച്ചു വെക്കാനും നമ്മളതിന്റെ വ്യക്തമായ തെളിവാണല്ലോ. അപ്പൊ ഗവൺമെന്റിന് അതിനകത്ത് ഒളിച്ചു വെക്കാനൊന്നുമില്ല, ഒന്നാമത്തെ. രണ്ടാമത്, ഈ അന്ന് തന്നെ ഗവൺമെന്റിന് വേണ്ടി സംസാരിച്ച എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യവസായ ഉപമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ തന്നെ കരാറുകൾ ഒപ്പിടുക എന്നുള്ളതിന്റെ ലക്ഷ്യമേ അല്ല. ഇത് കേരളത്തിന്റെ സാധ്യതകൾ ലോകത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, നിക്ഷേപകരെ കേരളത്തിനകത്തും പുറത്തുമുള്ള നിക്ഷേപകരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ അതിനകത്ത് ഇപ്പോ ഞാൻ പറയാം, തുറമുഖ വകുപ്പിൽ തന്നെ ആ നിക്ഷേപ സൗഹൃദ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം അന്വേഷണങ്ങൾ വരികയും പ്രോജക്റ്റുകൾ ചിലതെല്ലാം വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എല്ലാം ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ വരും എന്നുള്ള പ്രതീക്ഷയിലല്ലോ ഗവൺമെന്റ് തന്നെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു നമ്മുടെ സാധ്യതകളെ കുറിച്ച് ഒരു ഷോക്കേസിങ്, അതാണ് ഉദ്ദേശിച്ചത്. ആ കാര്യത്തിൽ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും വിജയിച്ചു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഭാവിയിൽ അതിന്റെ നേട്ടങ്ങൾ ഉണ്ടായി. കെ ബാബു, സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു ആയുധമായിട്ടല്ല ഈ വാർത്ത ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്, ഞങ്ങൾ അന്വേഷിക്കുന്നത്. നമ്മൾ കേരളത്തെ വളരെ നന്നായി നിക്ഷേപകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എമർജിംഗ് കേരള വഴി, താങ്കളും സമ്മതിക്കും. പക്ഷേ അതിനുശേഷം ഇപ്പോൾ 1 വർഷവും ഏതാണ്ട് 2 മാസവും കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇങ്ങനെയൊക്കെ ഭംഗിയായി നമ്മൾ കേരളത്തെ അവതരിപ്പിച്ചിട്ടും നമുക്ക് നിക്ഷേപകർ ഇങ്ങോട്ട് വരാത്തത്? അത് ഒരു വളരെ മുന്നണികൾക്കപ്പുറം സർക്കാരുകൾക്കപ്പുറം കേരളം ഉന്നയിക്കേണ്ട ഒരു ചോദ്യവും കണ്ടെത്തേണ്ട ഉത്തരവുമാണ്. അതിനകത്ത് ഒന്ന് ഞാൻ പറയാം, IT സപ്പോർട്ട് ഈ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് എത്രയോ വർദ്ധിച്ചു, എത്രയോ നിക്ഷേപം വന്നു. അപ്പൊ ഇതിനകത്തുള്ള ഒരു പ്രശ്നം, ഇപ്പൊ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള വളർച്ച നിരക്ക് 6% ആണെന്നാണ് എന്റെ ഓർമ്മ, അതെ 6.5. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും 9% ഉണ്ട്. അപ്പൊ കേരളം പുറകോട്ട് പോയിട്ടില്ല. അതേ സമയത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. കേരളത്തില് ഇപ്പൊ ഞാൻ ഇവിടെ കണ്ണൂർ എയർപോർട്ട് ഉദാഹരണം ഞാൻ പറയാം, എന്റെ അതുമായി ബന്ധപ്പെട്ട എന്റെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ അത് നടക്കുന്ന ആളുകൾ അതിന്റെ കരാർ ഒപ്പിടുന്ന ഒരാളുകൾ വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ കരാർ ഒപ്പിട്ട് വർക്ക് തുടങ്ങുമ്പോഴേക്ക് ഇപ്പൊ ഷെയർ അതിനകത്ത് ഷെയർ എടുക്കാൻ വേണ്ടി ധാരാളം ആളുകളുടെ എൻക്വയറീസ് വരുന്നുണ്ട്, അപേക്ഷകൾ വരുന്നുണ്ട്. അപ്പൊ കേരളത്തിന് രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതിപ്പോ ഇവിടെ തന്നെ ഇപ്പോ എല്ലാ ദിവസവും ഹർത്താല്, എല്ലാ ദിവസവും ബന്ദ്. ശ്രീ കെ ബാബു, താങ്കൾക്ക് തന്നെ അറിയാം, അങ്ങനെ എല്ലാ ദിവസവും ഹർത്താലും എല്ലാ ദിവസവും ബന്ദും അങ്ങനെ നിക്ഷേപകരെ ഓടിക്കുന്ന ഒരു കാലമൊക്കെ കേരളത്തിൽ പോയി, അങ്ങനെ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ അവരെ എല്ലാവരെയും വിളിച്ച് കൊച്ചിയിൽ യോഗം നടത്തിയത്.
അല്ല, നമ്മള് ഇവിടെ നിഴൽ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പൊതു പ്രശ്നങ്ങളിൽ ഒരു പൊതു യോജിപ്പ് ഉണ്ടാകണം. അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല. ഇപ്പോ ആറന്മുള എയർപോർട്ടിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ ഞങ്ങൾ പലരും വിമർശിക്കുന്നുണ്ട്, അത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നിക്ഷേപം ഈ ഗവൺമെന്റ് ആയിട്ട് ഉണ്ടാക്കി എന്ന് പറയരുത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു പൊതു യോജിപ്പും സഹകരണവും ആവശ്യമാണ്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കേരളത്തിന്റെ പല മേഖലകളിലും പുതിയ പുതിയ നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം എണ്ണി എണ്ണി ഇപ്പൊ പറയത്തക്കത്ത് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുന്ന ശരിയുമല്ല. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മൾ എമർജിംഗ് കേരള വഴി പല സെക്ടറുകളായി തിരിച്ച് ചർച്ചകൾ നടന്നു, പ്രത്യേക യോഗങ്ങൾ നടന്നു. കഴിഞ്ഞ 3-4 ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആയിരുന്നു. പക്ഷെ ഈ വന്ന ആരും കഴിഞ്ഞ ഒരു വർഷവും 2 മാസവും കഴിയുമ്പോഴും പദ്ധതി നടപ്പാവണ്ട, പക്ഷെ നടപ്പാകുന്ന ഒരു സാധ്യതയിലേക്കെങ്കിലും വരേണ്ടതല്ലേ? അത് ഒരു സംസ്ഥാന സർക്കാരിന്റെ മാത്രം കുറ്റപ്പെടുത്തലായിട്ടില്ല, സംസ്ഥാന സർക്കാർ ഒരു പങ്കുണ്ട്. പക്ഷേ കേരളത്തെ നേരെ ചൊവ്വേ നിക്ഷേപകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ നമ്മൾ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു, അങ്ങനെ പറയേണ്ടി വരും. ഒരിക്കലും പരാജയപ്പെട്ടതില്ല, ഒരിക്കലും അങ്ങനെ അത് ഒരിക്കലും തിരിയുമല്ല. കാരണം കേരളത്തെ നിക്ഷേപകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നന്നായി സാധിച്ചു എന്നുള്ളതാണല്ലോ. ഇതുവരെ യാതൊരു വിമർശനവും ഇല്ലാതിരുന്നു തന്നെ. അത് ആ അത് നടന്ന സമയത്ത് എല്ലാവരും കേരളം മുഴുവൻ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ. ഇത് ഇപ്പൊ നിക്ഷേപം, ഇപ്പൊ ഞാൻ എന്റെ പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ 8-10 പ്രോജക്ടുകളുടെ എമർജിംഗ് കേരളയിലൂടെ അവതരിപ്പിച്ച പ്രോജക്ടുകളുടെ എൻക്വയറീസ് വന്നു, ചില പ്രോജക്ടുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലായിടത്തും കാണും. പക്ഷെ എനിക്കിപ്പോ എണ്ണി എണ്ണി പറയത്തക്ക വിധത്തിലുള്ള ഐടി മേഖലയിൽ ധാരാളം നിക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്, അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ചെറുതായിട്ട് കാണാം, പക്ഷെ ചിലപ്പോ നമ്മൾ ആഗ്രഹിച്ചത് പോലെ വേഗത അതിനുണ്ടായി കാണുക. പക്ഷെ തീർച്ചയായിട്ടും അത് അതിന് ഫലം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വളരെ നന്ദി കെ ബാബു സംസാരിച്ചതിന്. ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ 1 വർഷവും 2 മാസവും കഴിയുമ്പോഴും കാര്യമായെന്നല്ല, ഒരു പദ്ധതി പോലും ഫലപ്രദമായി ഒപ്പിട്ട് നടപ്പിലാകുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാധ്യമപ്രവർത്തകൻ എസ് ചന്ദ്രമോഹൻ, അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ എന്നിവരും ചേരുകയാണ്. ശ്രീ കെ സുരേന്ദ്രൻ, ശ്രീ കെ ബാബുവിൻ്റെ പ്രതികരണം ഇതാണ്, ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല, കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫലപ്രദമായി ഇതൊരു പദ്ധതി എന്ന് പറയാൻ ചിലപ്പോൾ സമയമെടുക്കും, അതുവരെ സർക്കാരിനെ വിമർശിക്കുന്നത് ശരിയല്ല. താങ്കളുടെ പ്രതികരണം? അല്ല, അങ്ങനെ ലാഘവത്തോടുകൂടി കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ഉൾപ്പെടെയുള്ള മഹത് വ്യക്തികൾ പങ്കെടുത്ത വലിയൊരു ഇവന്റ് ആയിരുന്നു എമർജിംഗ് കേരള. വലിയ തോതിൽ സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് നടപ്പിലാക്കിയതാണ്. നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. വളരെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ഒബ്ജക്റ്റീവിനെ ഒന്നും സാധൂകരിക്കുന്ന ഒരു നടപടിക്രമവും പിന്നീട് ഉണ്ടായിട്ടില്ല. അവിടെ വന്നു പോയവർ ഒക്കെ തിരിച്ചു പോയതിനു ശേഷം ഒരു നയാ പൈസയുടെ നിക്ഷേപം കേരളത്തിൽ നൽകുന്നതിന് വേണ്ടി ആരും ഇതുവരെ മുമ്പോട്ട് വന്നിട്ടില്ല. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ തോതിലുള്ള അഴിമതി എമർജിംഗ് കേരളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പൊ ലേ മറിയഡിയൻ ഹോട്ടലിന് 3 കോടി രൂപ വാടക കൊടുത്തു. എന്തിനാണ് പിന്നെ ഒരു 2.5 കോടി രൂപ അവർക്ക് അറ്റകുറ്റപ്പണികൾക്കായിട്ട് കൊടുക്കുന്നത്? അവർക്ക് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട കാര്യം എന്തായിരുന്നു? ഉണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണ് അറ്റകുറ്റപ്പണികൾ നടത്തി? ഇത്രയും നല്ലൊരു 5-സ്റ്റാർ ഹോട്ടലിൽ എന്ത് അറ്റകുറ്റപ്പണിയാണ് നടത്തി? ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള സുതാര്യതയും ഇല്ല. മാത്രമല്ല ഇതിന് പരസ്യം നൽകിയിട്ടുള്ള പരസ്യ കമ്പനികളുണ്ടല്ലോ, ആ കമ്പനികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ആ കമ്പനികൾക്കൊക്കെ എന്തിനാണ് പണം കൊടുത്തിരിക്കുന്നത്? കോടിക്കണക്കിന് രൂപയാണ് ആ കമ്പനികൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് ഈ പരസ്യ കമ്പനികളും അതുപോലെ അന്നത്തെ സാമ്പത്തിക ഉപദേഷ്ടാവും എല്ലാം ചേർന്ന് സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വലിയൊരു പദ്ധതിയാണ്. അപ്പൊ ഒരു സുതാര്യതയില്ല. ഇപ്പോ KSRDC മാത്രം ഏതാണ്ട് 15 കോടി രൂപ ചെലവഴിച്ചു. KSRDC മാത്രമല്ല, സർക്കാരിന്റെ മറ്റ് ഏജൻസികളും ഇതിനുവേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നടന്നത്? സർക്കാർ കേരളം ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു കാലയളവിൽ ശതകോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരം ഇവന്റുകൾ നടത്തുന്നത്. നിങ്ങൾ കെ ബാബു ഇപ്പൊ പറഞ്ഞല്ലോ, ബാക്കി സംസ്ഥാനങ്ങളിലെ ഇത്തരം ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് കൂടി ഒന്ന് പരിശോധിക്കണം. കേരളം മാത്രമല്ലല്ലോ, ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റും അതിനുശേഷം ഉണ്ടാകുന്ന നടപടിക്രമങ്ങളും പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കുമ്പോൾ വട്ടപൂജ്യമാണ് ഇക്കാര്യത്തിൽ നടന്നത്. മാത്രമല്ല, വലിയ അഴിമതിയും ഇതിനു മുമ്പിൽ നടന്നിരിക്കുന്നു. ശ്രീ കെ സുരേന്ദ്രൻ, ചുരുക്കത്തിൽ സർക്കാർ ഈ പദ്ധതികൾ
ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു എന്നത് മാത്രമല്ല, യഥാർത്ഥത്തിൽ സംഭവം 13.5 കോടി മുതൽ 15 കോടി വരെ ചെലവാക്കിയ ഒരു നിക്ഷേപക സംഗമ മാമാങ്കത്തിന്റെ പിന്നിൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നതെന്നുള്ളതാണ് താങ്കൾ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ അഴിമതി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, അന്നത്തെ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് മുൻകൈ എടുത്തുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് കേരളം ഇതിനു മുമ്പ് നമ്മൾ പൊളിച്ച് കയ്യിൽ കൊടുത്തതാണ്. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ചില പരസ്യ കമ്പനികൾക്ക് ഒരു മാനദണ്ഡവുമില്ലാതെ, അവരെ ഒന്നും ടെൻഡർ വിളിച്ചിട്ടില്ല, ഏത് ഗവൺമെന്റ് വന്നാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പരസ്യ കമ്പനികൾക്ക് അവരുടെ മാനദണ്ഡം അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത്. ലേ മെറിഡിയൻ ഹോട്ടലിന്റെ അറ്റകുറ്റപ്പണി എന്ന് പറയുമ്പോൾ മാത്രം അത് മാത്രം ആലോചിച്ചാൽ മതി. എന്തിന് ഇത്രയും വലിയൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി നമ്മൾ എന്തിനാ പണം ചെലവഴിക്കുന്നത്? അപ്പൊ ഈ ഇവന്റിന്റെ പിന്നിൽ, നടത്തിപ്പിന്റെ പിന്നിൽ വലിയ, അത് കഴിഞ്ഞിട്ട് ഒരു വേൾഡ് എക്കണോമിക് മീറ്റ് നടത്താൻ പോകുന്നു, അത് എവിടെ പോയി? ഇപ്പോ അതിന് പിന്നിലും വലിയ തോതിൽ പണം ചെലവഴിക്കാൻ സർക്കാർ ഉദ്ദേശിച്ചിരുന്നു. വലിയ തോതിലുള്ള ഇടപെടലുകൾ വന്നതിന് ശേഷമാണ് ആ മീറ്റ് തന്നെ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഇതൊന്നും ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാനല്ല, ഉള്ള കാശ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. അത് വളരെയധികം അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. എന്തായാലും ഞങ്ങൾ അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള വിവരങ്ങൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ ഇനിയും ധാരാളം പുറത്തേക്ക് വരാനുണ്ട്. വളരെ നന്ദി കെ സുരേന്ദ്രൻ. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ എസ് ചന്ദ്രമോഹൻ ചേരുകയാണ്. സി എസ് ചന്ദ്രമോഹൻ, ലേ മെറിഡിയൻ പോലെ പ്രശസ്തമായ ഒരു ഹോട്ടലിലെ അറ്റകുറ്റപ്പണിക്ക് മാത്രം 2 കോടിയാണ് കണക്കനുസരിച്ച് എമർജിംഗ് കേരളയ്ക്ക് വേണ്ടി കേരള സർക്കാർ ചെലവാക്കിയത്. താങ്കളുടെ പ്രതികരണം? ഇത് അറ്റകുറ്റപ്പണി എന്നല്ലാണ് പറയേണ്ടത്. എമർജിംഗ് കേരള ക്രമീകരിക്കുന്നതിന് വേണ്ടി സ്റ്റാർക്ക് എന്ന അഡ്വർടൈസിംഗ് ഏജൻസിക്ക് 2.35 കോടി രൂപ കൊടുത്തു എന്നാണ് അവർ കണക്കെഴുതിയിരിക്കുന്നത്. വെബ്സൈറ്റിൽ തന്നെ പറയുന്നത്, അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് 1.25 കോടി എന്നാൽ നിയമപ്രകാരം വിശദീകരണം ചോദിക്കുമ്പോൾ യാതൊരു വൗച്ചറുകളും ബില്ലുകളും തരാൻ വേണ്ടി കഴിഞ്ഞ ഒരു വർഷമായി KSADC തയ്യാറായിട്ടില്ല. അത് സംബന്ധിച്ച പരാതി വിവരാവകാശ കമ്മീഷനിലാണ്. ഇത് മാത്രമല്ല, അതുപോലെ തന്നെ അവതാരകർക്ക് 3 ദിവസത്തേക്ക് 22 ലക്ഷം രൂപ കൊടുത്തു എന്നവർ കണക്കെഴുതിയിരിക്കുന്നു. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കണക്കല്ല ഇത്. കാരണം നമുക്കറിയാം ഇവിടെ ഏത് ഇവന്റ് നടത്തിയാലും 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന ഒരു അവതാരകരും കേരളത്തിലില്ലാന്ന് നമുക്കറിയാം. അപ്പൊ 3 ദിവസത്തേക്ക് 22 ലക്ഷം രൂപ എങ്ങനെ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ KSADC മറുപടി ഇല്ല. ഇത് ഇവിടെ ഫലത്തിൽ സംഭവിച്ചത് എമർജിംഗ് കേരള എന്ന പേരിൽ സ്റ്റാർ അഡ്വർടൈസിംഗ് ഏജൻസി, അതുപോലെ തന്നെ സൗഭാഗ്യ അഡ്വർടൈസ് ചെയ്യുന്ന കമ്പനികള് ഇവിടെ ഇതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരുമായും ഇതിന്റെ നടത്തിപ്പുകാരുമായിട്ട് ഗൂഢാലോചന നടത്തി വൻതോതിൽ പണം തട്ടിപ്പടത്തിന്റെ വിവരങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 40,000 കോടി രൂപയുടെ പദ്ധതി കേരളത്തിൽ വരുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഈ ഷോക്ക് ഫേസ് ചെയ്യും എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. സെപ്റ്റംബർ 14 ഇതിന്റെ സമാപന സമ്മേളനത്തിൽ, എമർജിംഗ് കേരളയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞത് 40,000 കോടി രൂപയുടെ പദ്ധതികൾ, 45 വ്യക്തമായ പ്രോജക്റ്റുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ്. ഇത് ഒരു പ്രോജക്റ്റ് പോലും നടന്നതായിട്ട് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതുപോലെ തന്നെ കിൻഫ്ര 16 മാസം കൊണ്ട് 1 ലക്ഷം ബിൽറ്റപ്പ് ഏരിയ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. 2013 മെയ് മാസത്തിൽ 25,000 സ്ക്വയർ ഫീറ്റ് ബിൽറ്റപ്പ് ഏരിയ കിൻഫ്ര പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. ഇന്ന് അതിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിന് ആ പദ്ധതി ഏറ്റെടുത്തിട്ട് പോയിട്ടുള്ള ആന്ധ്ര കമ്പനി അത് ഉപേക്ഷിച്ചു പോകുക, വീണ്ടും ടെൻഡർ വിളിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് നമുക്കറിയാം. ഒരു വർഷം കഴിഞ്ഞ് 16 മാസം അവകാശപ്പെട്ട് 14 മാസം കഴിയുമ്പോഴേക്കും ആ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഓരോ പദ്ധതിയുടെ അവസ്ഥ. ഇതാണ് വ്യക്തമാണ് താങ്കളുടെ നിലപാട്. പി രാജീവൻ കൂടി ചേർന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. എം പി പി രാജീവ് ചേർന്നു. സി പി രാജീവ്, രണ്ട് പ്രശ്നങ്ങൾ. ഒരു വർഷം രണ്ടോ മൂന്നോ മാസം കഴിയുന്നു, ഒരു പദ്ധതി പോലും ഇതുവരെ നടപ്പിലായിട്ടില്ല. ഒന്ന്, രണ്ട്, വളരെ വലിയ ഒരു ധൂർത്ത് എമർജിംഗ് കേരളയ്ക്ക് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. താങ്കളുടെ പ്രതികരണം? പി രാജീവുമായി ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തു കൊണ്ടുവന്ന വാർത്തയുടെ വിശദാംശങ്ങൾ ഇതൊക്കെയാണ്. KSIDC കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസമാണ് ഏറെ കൊട്ടിഘോഷിച്ച എമർജിംഗ് കേരള എന്ന് പറയുന്ന നിക്ഷേപ സംഗമ മാമാങ്കം നടപ്പിലാക്കിയത്. KSIDC ഞങ്ങൾക്ക് തന്ന കണക്കനുസരിച്ച് 13,36,00,000 രൂപയാണ് ഇതിൽ ചെലവായത്. എടുത്തു പറയത്തക്ക ഇതിനകത്തെ ചെലവുകൾ. ലേ മെറിഡിയൻ എന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള വേദി ഒരുക്കാൻ 2,38,00,000 രൂപയും അവതാരകർക്കും മാത്രം 3 ദിവസത്തെ പരിപാടിക്ക് 20,00,000 രൂപയും ചെലവാക്കി എന്നാണ് പറയുന്നത്. പി രാജീവ് MP ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ പി രാജീവ്, ഒരു വർഷവും 3 മാസവും കഴിഞ്ഞിരിക്കുന്നു, ഒരു പദ്ധതി പോലും കേരളത്തിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവതാരകർക്ക് 3 ദിവസത്തെ അവതരണത്തിന്
20 ലക്ഷം രൂപ കൊടുത്തു എന്ന മട്ടിലാണ് KSIDC ഞങ്ങൾക്ക് തന്ന കണക്കുകൾ പറയുന്നത്. ഈ പരിപാടിക്ക് വേണ്ടി താങ്കളുടെ പ്രതികരണം. പി രാജീവുമായി ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ട്. ചന്ദ്രമോഹൻ ടെലിഫോൺ ലൈൻ തുടരുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ടെലിഫോൺ ബന്ധങ്ങളിൽ തടസ്സമുണ്ട്, പ്രേക്ഷകർ ക്ഷമിക്കുക. ഈ വാർത്തയിലേക്ക് വാർത്തയുടെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് വരി പറയുകയാണ്. 13 കോടി 36 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് KSIDC എമർജിംഗ് കെയറിലേക്ക് വേണ്ടി ചെലവാക്കിയത്. ലേ മെറിഡിയനിൽ വേദിയൊരുക്കാൻ 2 കോടി 32 ലക്ഷം രൂപയും അതുപോലെ തന്നെ അവതാരകർക്ക് 20 ലക്ഷത്തോളം രൂപയും ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം വേണം. വളരെ വലിയ ഒരു അഴിമതിയാണ് മുഖ്യമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവിൻ്റെ നേതൃത്വത്തിൽ നടന്നതെന്ന് PSureendran BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്പം മുമ്പ് ഏഷ്യാനെറ്റിനോട് പ്രതികരിച്ചുകൊണ്ട് ആരോപിച്ചു.